ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഹൃതങ്ങളുടെ സുഗന്ധത്തിലേക്ക് മടങ്ങി വരാനുള്ള കാലത്തിൻ്റെ പേരാണ് നോമ്പുകാലം. സുഹൃതസമ്പന്നമായി ജീവിച്ച് അഭിഷേകത്തോടും അനുഗ്രഹത്തോടും കൂടെ നോമ്പിൽ ജീവിക്കാൻ തീരുമാനിച്ചാൽ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ സുഗന്ധം, സൗന്ദര്യം ആർക്കും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധം അഗാധങ്ങളിലേക്ക് താണു തകർന്നുപോയ ജീവിതത്തെ തിരികെ നേടിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സമയം, ദൈവത്തിൻ്റെ കാലം, അതാണ് നോമ്പുകാലം. അറിഞ്ഞുമറിയാതെയും ആത്മീയതയുടെ കാര്യത്തിലും അനുഗ്രഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ, കാരുണ്യപ്രവൃത്തിയുടെ വഴികളിലും ഇടർച്ചകൾ സംഭവിക്കുമ്പം അത് പരത്തിയ സുഗന്ധം, അതിലൂടെ കിട്ടിയ സൗരഭ്യം അതിലേക്ക് മടങ്ങി വരാനായിട്ട് ഇടയാവട്ടെ. കാരുണ്യപ്രവൃത്തികളെക്കുറിച്ച് പറയുന്നത് ശരീരത്തിന് ഏറ്റവും സുഖമേകുന്ന ഭക്ഷണവും സെക്സും, അതിലും മേലെയാണ് കാരുണ്യപ്രവൃത്തികൾ നന്മയോടെ നല്ല മനസ്സോടെ ചെയ്യുമ്പം ഒരു വ്യക്തിയിലുണ്ടാകുന്ന ശാരീരിക വൈകാരിക മാറ്റം. അതൊരു വ്യക്തിയെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ, കൂടുതൽ നന്മയിലായിരിക്കാൻ, അനുഗ്രഹത്തോടുകൂടെ വ്യാപരിക്കാൻ സഹായിക്കും. UKയിലെ യൂണിവേഴ്സിറ്റിയുടെ ഗവേഷണമാണ്. അതുകൊണ്ട് സുഹൃതങ്ങളുടെ സുഗന്ധം കൊണ്ട് ധന്യമാക്കപ്പെട്ട പുണ്യനാളുകളായി നോമ്പനെ മാറ്റാൻ ഹൃദയപൂർവ്വം ആഗ്രഹിക്കാം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, സുഹൃതസമ്പന്നമായ ഒരു ജീവിതം കൊണ്ട് ചുറ്റുപാടിനെ ഏറെ ശോഭയിലാക്കാൻ തക്ക വിധം ഞങ്ങൾ അഭിഷേകം ചെയ്താലും, നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.